ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സായുധ വിപ്ലവത്തിലൂടെ ഈ രാജ്യത്തിന്റെ സുസ്ഥിരത നശിപ്പിച്ച് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന മതാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വ്യത്യസ്തമായ മേഖലകളിലൂടെ രാജ്യവിരുദ്ധരുമായി കൈകോർത്ത് അവരുടെ ആലയങ്ങളിലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന ആയുധം അടക്കം അഭ്യാസം കൊടുക്കുന്ന ഈ ആയുധാഭ്യാസന കലകളും ഗറില്ല മോഡൽ രീതികളും ഒക്കെ സ്വീകരിക്കുന്ന ഈ രാജ്യദ്രോഹികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ ഈ രാജ്യവിരുദ്ധരോടുള്ള മൃദു സമീപനം വലിയ കോലാഹലങ്ങൾക്കും ഒരുപക്ഷേ യുദ്ധത്തിന് തന്നെ വഴിതെളിച്ചേക്കും യാതൊരു സംശയവുമില്ല. ഇവർക്ക് രേഖകൾ മാറ്റാനും തെളിവുകൾ നശിപ്പിക്കാനും കേന്ദ്ര സർക്കാരിനെതിരെ അണിനിരന്ന് രാജ്യവിരുദ്ധരുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനും ഒളിവിൽ പോകാനും കള്ളനോട്ടുകൾ പല സ്ഥലങ്ങളിലായി എത്തിക്കാനുമൊക്കെ ഒരിക്കലും ഒരു സർക്കാരിന്റെ ഒത്താശയോടുകൂടി നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിരോധിച്ചത് അത് മത തീവ്രവാദത്തിന്റെ പേരിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് തീവ്രവാദം വളർത്താൻ ശ്രമിച്ച സംഘടനയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിരോധിച്ചത്. അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാന കൃത്യമായ തെളിവുകളും രേഖകളും സമർപ്പിക്കേണ്ടിടത്ത് സമർപ്പിക്കാൻ അവർ ശേഖരിച്ചിട്ട് തന്നെയാണ് സിംഹത്തിന്റെ മടയിൽ കയറി ആക്രമണം നടത്തിയത് എന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. രണ്ടു വർഷമായി ഇതിന് പിന്നാലെ വ്യത്യസ്തമായ വഴികളിലൂടെ തെളിവുകൾ ശേഖരിക്കുകയും ഇവർ കൊല ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 380 ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് അടക്കം ഇവരിൽ നിന്ന് തന്നെ സ്വരൂപിക്കുകയും ലാപ്ടോപ്പുകളിൽ ഇവർ ആരെയാണോ കൊല്ലാൻ പ്ലാൻ ഇട്ടിരുന്നത് അവരുടെ സ്കെച്ച് അടക്കം, അവരുടെ ഭാര്യമാരുടെ വീടുകൾ അടക്കം, അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അടക്കം കൃത്യമായ രേഖകൾ ഇവരുടെയൊക്കെ ലാപ്ടോപ്പുകളിലൂടെ തന്നെ, ഇവരുടെ വായ്മൊഴികളിലൂടെയും ഇവർ നൽകിയ രേഖകളിലൂടെയും തന്നെ NIA ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. ആ കൃത്യമായ രേഖകൾ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ റെയ്ഡും അതുപോലെ ഈ സംഘടന നിരോധിക്കാനും ഒക്കെ കാരണമായത് എന്ന് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണ്. പക്ഷേ എന്നിട്ടും സംസ്ഥാന സർക്കാരിന് എന്താണ് വേണ്ടത്? ഈ നിരോധനം പിൻവലിക്കണോ? അവരെ വീണ്ടും സ്വൈരവിഹാരം നടത്താൻ അനുവദിക്കണോ? ഇത്രയധികം കൊലവിളിയും തെറിവിളിയും ഭീഷണികളും ഒക്കെ മുദ്രാവാക്യങ്ങളായി കേരളക്കരയുടെ അങ്ങിങ്ങോളം അലയടിച്ചിട്ട് പോലും സംസ്ഥാന സർക്കാർ അനങ്ങിയിട്ടില്ലെങ്കിൽ ഇവരെ പ്രീണിപ്പിക്കുന്ന നയം ഇവർക്ക് പിന്നെ ഭയപ്പെടാൻ ആരിക്കും? ഇതിനപ്പുറം മുദ്രാവാക്യങ്ങളുമായിട്ട് ഇനിയും ഇവർ വരാതിരിക്കുമോ? ആ സംഘടനയെ നിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് പോലും കേരള സർക്കാരിനെ അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ അത്തരം ഒരു അറിയിപ്പ് കൊടുത്താൽ അത് കൃത്യസമയത്ത് ഈ തീവ്രവാദികളുടെ ചെവിയിലേക്ക് എത്തും. കാരണം കിട്ടാവുന്ന അവസരങ്ങൾ മുഴുവൻ ഈ തീവ്രവാദ ശക്തികളുമായി ഒത്തുചേർന്ന് വോട്ട് വാങ്ങി അധികാരത്തിൽ പിടിച്ചു തൂങ്ങി കിടക്കാനാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് പിണറായി സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ അറിയിക്കാതെ കേന്ദ്രം പറന്നിറങ്ങി തലയ്ക്കുമുള്ളിലൂടെ ഇവിടെ നിന്ന് പ്രതികളെ പിടിച്ചു, തീവ്രവാദികളെ പിടിച്ചു, ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടാണ് നിരോധിച്ചത് പോപ്പുലർ ഫണ്ടിനെ. അതിന്റെ തൊട്ട് തലേ ദിവസം വരെ മുഖ്യമന്ത്രിയും MV ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറിയും പോപ്പുലർ ഫണ്ടിനെ മാലാഖയ്ക്ക് സമാനമായിട്ടാണ് ഇവിടെ ഉപമിച്ചത്. ഇത് ഇത്രത്തോളം നല്ലൊരു സംഘടനയില്ല, അവരെ നിരോധിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തത് ഇന്ത്യ ഭരിക്കുന്ന അമിത്ഷാ അടക്കമുള്ള ആഭ്യന്തരമന്ത്രിയാണ്, കേന്ദ്ര സർക്കാരാണ് നിരോധിച്ചത്. ഇപ്പോൾ നിരോധനം വന്ന ശേഷവും മുഖ്യമന്ത്രിക്ക് തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിരോധനത്തിന് ശേഷം ഒരു ദിവസം എടുത്തു കേരളത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ചില ഉത്തരവുകൾ ഇറക്കാൻ. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ സീൽ ചെയ്യാനും അവിടെയുള്ള പ്രവർത്തകരെ അതിനുശേഷം ആ ഓഫീസുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും ജില്ലാ കളക്ടർമാർക്കും SPമാർക്കും നിർദ്ദേശം നൽകിയത് ഇന്ന് മാത്രമാണ്. അതിനിടെ കല്ലമ്പലത്ത് ഒരു സംഭവമുണ്ടായി. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രാദേശിക ഓഫീസ് ഒഴിപ്പിക്കുന്നതിനിടെ പ്രവർത്തകർ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അതിന്റെ പേരിൽ രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർക്കെതിരെ UAPA ചുമത്താൻ ഉള്ള നീക്കത്തിലാണ് പോലീസ്. 25 ദേശീയ നേതാക്കളെ NIA ഡൽഹിയിലേക്ക് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ചിട്ടായിരുന്നു ഇവിടെ ഹർത്താലിന് ആഹ്വാനം നൽകിയതും ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ജയിലുകൾ നിറക്കേണ്ടി വന്നതും. ആ സംഘടന നിരോധിക്കുന്നതിലേക്ക് വരെ എത്തിയിട്ട് പോലും ഇവരുടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ അവസാനിച്ചിട്ടില്ല. ഒരു കുട്ടിക്കാലന്റെ അരിയും മലരും കുന്തിരിക്കവും തുടങ്ങുന്ന മുദ്രാവാക്യം ഇത്രയേറെ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തിയിട്ടും വിദേശ രാജ്യങ്ങൾ പോലും ഒരുപാട് വിമർശനങ്ങൾ ഈ കേരളക്കരയ്ക്ക് നേരെ തൊടുത്തുവിട്ടിട്ടും
ഇനിയും മുദ്രാവാക്യം വിളിയും ഭീഷണിയും തെറിവിളിയും ഒന്നും അവസാനിച്ചിട്ടേയില്ല. ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ ഇവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശക്തരാണ് എന്നുറക്കെ പറയാൻ ഹർത്താൽ ദിനത്തിൽ പോലും അവർക്ക് കിട്ടിയ വേദികൾ അവർ ഉപയോഗപ്പെടുത്തിയെങ്കിൽ അവർ ജനാധിപത്യത്തിന് എന്ത് തരത്തിലുള്ള മൂല്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഇവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ഇവർ ഇവിടെ മതനിയമം നടപ്പിലാക്കുകയായിരുന്നു. ഇത് ശരീഅത്ത് നിയമമല്ല, ഇത് മതരാജ്യമല്ല, ഇത് ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന സംസ്ഥാനമായിട്ട് പോലും ഇവിടെ അവർ ശ്രമിച്ചത് മത നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇത്രയുമൊക്കെ ഉണ്ടായിട്ട് പോലും ഇവരുടെ മുദ്രാവാക്യം വിളിക്കോ ഭീഷണിക്കോ കൊലവിളിക്കോ യാതൊരു മാറ്റവുമില്ല. കാരണം ഇവർ ബൈഅത്ത് ചെയ്തു എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടാണ് കരാറുണ്ടാക്കിയത്. നമ്മുടെ അഫ്സൽ കാസ്മി വിളിച്ചത് നമ്മൾ കേട്ടില്ലേ, നിങ്ങൾ നിൽക്കുന്നത് കോഴിക്കോടിന്റെ മണ്ണിലല്ല, നിങ്ങൾ നിൽക്കുന്നത് ജന്നത്തിൽ സ്വർഗത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എവിടെ നിന്നോ ഒക്കെ കുരുക്കൾ പൊട്ടിയൊലിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പോയി സംഘപരിവാരങ്ങളുമായിട്ട് അങ്ങ് യുദ്ധം ചെയ്തൂടെ, എന്നിട്ട് നിങ്ങൾക്ക് അങ്ങ് ചത്തൂടെ, നിങ്ങൾക്ക് എന്നിട്ട് അവരെയൊക്കെ കൊലപ്പെടുത്തിക്കൂടെ, എന്നിട്ട് നിങ്ങൾക്ക് 72 ഹൂറികളെ കിട്ടുമല്ലോ, അപ്പോഴും ഞാനിവിടെ എന്റെ ഹൂറിയോടൊപ്പം ജീവിച്ചോളാം, എനിക്ക് അതിനൊന്നും വയ്യ, നിങ്ങൾ പൊയ്ക്കോന്ന്. അങ്ങനെയാണ് റൌഫ് ഒക്കെ ഇപ്പോഴും ഒളിവിന് സത്താറവിന്റെ പ്രസ് മീറ്റിന് വന്നിട്ട് എന്നെ അങ്ങ് പൊക്കി കൊണ്ടുപോയി. അറിയുന്നത് ഇനി ഈ സംഭവമാണോ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചെന്ന് അറിയില്ല, അല്ലെങ്കിൽ മുഖ്യന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാമർശം വരേണ്ട ഒരു കാര്യവുമില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ വേട്ടയാടുകയാണെന്ന് അവർക്ക് തോന്നരുത്. ഇതിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പേരിലാണോ വേട്ടയാടുകൾ നടക്കുന്നത്? ഏതെങ്കിലും മതവിഭാഗത്തിന് വ്യക്തിപരമായി അല്ലെങ്കിൽ ആ മതവിഭാഗത്തിന്റെ തിരിച്ചുകൊണ്ടാണോ ഇവിടെ ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്? അല്ല, ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കൃത്യമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഒരു സംഘടന. ഇവിടെ ഭീകരവാദം നടന്നിട്ടുണ്ട്, തീവ്രവാദം നടന്നിട്ടുണ്ട്, രാജ്യവിരുദ്ധരുമായി കൈകോർത്ത് ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഐസിസ് പോലെയുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് ഇവിടെ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭീകരവാദത്തിനു വേണ്ടി ധാരാളം പണം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഒഴുകിയിട്ടുണ്ട്. ധാരാളം കൊലപാതകങ്ങൾ ഇതിന്റെ പേരിൽ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ണടച്ച് മിണ്ടാതിരിക്കണമെന്നാണോ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്? അത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ സംഘടന നടത്തിയ വിധ്വംസക പ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ NIA യുടെയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പക്കലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടന നിരോധിച്ചത്. എന്നിട്ടും ഇവിടെ നേരം പുലരാത്ത ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അതിലൊന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും തട്ടിയും തലോടിയും സുഖിപ്പിക്കുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ. എന്തിനു വേണ്ടിയാണ്? നാലോട്ടിന് വേണ്ടിയാണോ? നാലോട്ടിന് വേണ്ടി തന്നെയാണ് ഇപ്പോഴും ഓട്ടയുള്ള കലത്തിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആള് തന്നെയാണ് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഹിറ്റ് ലിസ്റ്റിൽ പേരുമുണ്ട്, അതുകൊണ്ട് അത്ര തന്നെ. ആ സമുദായത്തിൽ നിന്നുള്ള ഒരു പിന്തുണയ്ക്ക് വേണ്ടിയാണോ? അതേസമയം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ MK മുനീറിനെപ്പോലുള്ള നേതാക്കൾ തള്ളി പറഞ്ഞുവല്ലോ പോപ്പുലർ ഫ്രണ്ടിനെ. നിരോധിച്ചത് കൃത്യമായ ശരിയായ നടപടിയാണ്, ആ നടപടിയെ അംഗീകരിക്കുന്നു എന്ന് MK മുനീർ അടക്കം പറഞ്ഞല്ലോ. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ പിണറായിയുടെ സർക്കാർ ചെയ്തതെന്താണ്? ഇവിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി വർദ്ധിച്ചു എന്ന് സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇവിടെ ഏറ്റവും സുപ്രധാനമായ കാര്യം കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ അതിന്റെ ദക്ഷിണ മേഖല ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ദുരൂഹമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് SDP പോപ്പുലർ ഫ്രണ്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പാലക്കാട് സഞ്ജിത്ത് എന്ന RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന് ശേഷം അതിലെ പ്രതികൾ ഭൂരിഭാഗവും തങ്ങിയത് ഈ ഹെഡ്ക്വാർട്ടേഴ്സിലാണെന്ന വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനം എന്തൊക്കെ തന്നെ തെളിവുകൾ എവിടെയൊക്കെ ലഭിച്ചാലും ശരി, സംസ്ഥാന സർക്കാർ PFIക്കൊപ്പമാണ് എന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ CA DVSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തി. അന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ മാരകായുധങ്ങളുമായിട്ടാണ് ഈ പോലീസിനെ തടഞ്ഞത്. അതിനുശേഷം വലിയ പോലീസ് സന്നാഹമുണ്ടായി. ഈ ദക്ഷിണ മേഖല ഓഫീസ് റെയ്ഡ് ചെയ്യണമെന്ന നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തുണ്ടായി. ഒന്നും ഉണ്ടായില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല. അത് ഇവിടുത്തെ അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തപ്പോൾ പോലും എന്തെല്ലാം മാരകമായ ആയുധങ്ങളും പെട്രോൾ ബോംബ് അടക്കം പിടിക്കപ്പെട്ടു. എന്ത് ആക്ഷൻ ഉണ്ടായി? ഒന്നും ഉണ്ടാവില്ല. കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങൾ, 19 ജില്ലയിലെ പല ഭാഗങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓച്ചിറ, പുതിയകാവ്, മൈനാകപ്പള്ളി, കുറ്റിവട്ടം, കൊടുക്കത്തുമുക്ക്, ഒട്ടുകാട്, ശാസ്താംകോട്ട, കുന്നത്തൂർ താലൂക്കിലെ ചില ഭാഗങ്ങൾ, പനവെട്ടി, തെന്മല, കാര്യറ, കടക്കൽ, കുളത്തൂപ്പുഴ,
എന്നിവിടങ്ങളിലെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശബരിമലയിലേക്ക് പോയ വാഹനം വഴിതെറ്റിപ്പോയപ്പോൾ ആ ശരണം വിളിച്ചതിന്റെ പേരിൽ ആ ശബരിമല വാഹനങ്ങളുള്ളവരെ മർദ്ദിച്ച ചരിത്രമുണ്ട്. അങ്ങനെ അത്രത്തോളം താലിബാന് സമർപ്പാക്കിയ പല മേഖലകളും കേരളത്തിലെ കൊല്ലത്തിന്റെ ഭാഗത്തുള്ളപ്പോൾ അവിടെ ഒന്നും നടപടിയെടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ കേന്ദ്രം ആ സംഘടനയെ നിരോധിച്ചപ്പോൾ അതിനെ മയപ്പെടുത്തി അവിടെ പഞ്ചസാരയും തേനും ഒലിപ്പിച്ചുകൊണ്ടുള്ള സംസാരം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഈ വിഷയത്തിൽ സംസാരിക്കാനായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ആർ അജിത് കുമാർ നമ്മുടെ ചേർന്നു. ശ്രീ അജിത് കുമാർ, ഒരു ചോദ്യം മാത്രം. മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം, പ്രസ്താവനയാണ് ഇപ്പോൾ കർമ്മാ ന്യൂസ് ചർച്ച ചെയ്യുന്നത്. അതായത് ഈ സംഘടന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിനെതിരെ തുടർ നടപടിയെടുക്കുമ്പോൾ നിയമപരമായി മാത്രമേ നടപടികൾ കൈക്കൊള്ളാവൂ, ആരെയും വേട്ടയാടുകയാണെന്ന് തോന്നൽ ആർക്കും ഉണ്ടാകരുത്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വേട്ടയാടൽ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ മാത്രമേ വേട്ടയാടൽ പോലീസ് അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ വേട്ടയാടൽ നിർത്തണമെന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല. ആരെയും വേട്ടയാടാൻ പാടില്ല. മുഖ്യമന്ത്രി പറഞ്ഞാലും പറഞ്ഞിട്ടെങ്കിലും വേട്ടയാടൽ പാടില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ, അതായത് ഇപ്പോൾ NIAയും കേന്ദ്ര സംഘവും ചെയ്യുന്നത് PFIA വേട്ടയാടലാണ് എന്നാണ് മന്ത്രി മുഖ്യൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ വേട്ടയാടൽ അവസാനിപ്പിക്കണം. PFIക്കാരുടെ വാദം എന്താണ്? ഞങ്ങൾ ഏതാ വേട്ടയാടുന്നേ? ഇപ്പൊ മനസ്സിലായില്ലേ? രണ്ടും ഒരേ ശബ്ദമാണ്. മുഖ്യമന്ത്രി ഉദ്ദേശിക്കില്ല, അല്ല, ആരെയും വേട്ടയാടാൻ പാടില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമാണ്. കാരണം മുസ്ലിം വോട്ട് നേടാനുള്ള, മുസ്ലിങ്ങളുടെ പിന്തുണ നേടാനുള്ള പിണറായിയുടെ ഒരു തന്ത്രമാണ്, CPMന്റെ ഒരു തന്ത്രമാണ്. കാരണം ഇവിടെ CPM ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നു. BJPയെയും സംഘപരിവാറിനെയും പ്രതിരോധിക്കാൻ പിണറായിയാണ് ഏറ്റവും മിടുക്കൻ, ഏറ്റവും കരുത്തൻ എന്നൊരു ധാരണ ഇവിടെ ഉണ്ടായിരുന്നു. അത് അടുത്ത കാലത്ത് മങ്ങലേറ്റു. ആ പോയ മുസ്ലിം പ്രീണന നയം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ പിണറായി നടത്തുന്നത്. അത് വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ രാജ്യം മൊത്തം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോടൊപ്പമാണ്. കേന്ദ്ര സർക്കാർ നിങ്ങൾക്കെതിരാണ്. നിങ്ങളെ വേട്ടയാടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് എല്ലാവരുടെയും ശത്രുത ഞാൻ ഏറ്റുവാങ്ങിയില്ലേ? അതുകൊണ്ട് അടുത്ത തവണയും എന്നെ തന്നെ ജയിപ്പിച്ച് അധികാരത്തിലേറ്റിയേക്കണേ. ശരി.